നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും സുരക്ഷിതമാക്കാൻ മാം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടുവരുത്തറപ്പിയോ പട്ടാമ്പി. പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ ഓൺ ഫണ്ട് നൽകാത്തതിനാൽ മുടങ്ങുന്നതായുള്ള പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി വ്യക്തമാക്കി. ഓരോ വർഷവും കൃത്യമായ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെന്നും വൈസ് ചെയർമാൻ ടി പി ഷാജി വ്യക്തമാക്കി. പട്ടാമ്പി നഗരസഭയിലെ കൊടലൂരിൽ ഓൺ ഫണ്ട് നൽകാത്തതിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നു എന്നുള്ള പ്രതിപക്ഷ മെമ്പർമാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് നഗരസഭ രംഗത്ത് വന്നത്. നഗരസഭയിൽ നിലവിൽ ഒരു ഓൺ ഫണ്ടിന്റെയും കുറവ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കുടിശ്ശികയും തൊഴിലാളികളുടെ ശമ്പളവുമെല്ലാം നിലവിലെ ഭരണസമിതിയാണ് നൽകിയത്. ഓൺ ഫണ്ടിന്റെ പേരിൽ വികസനം മുടങ്ങുന്ന സാഹചര്യം നഗരസഭയിൽ ഇല്ലെന്നും നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി വ്യക്തമാക്കി. ഒരു ഓൺ ഫണ്ടിന്റെ പോരായ്മകളും നിലവിലില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്ന പി എഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈ ജീവനക്കാർക്ക് നൽകാൻ ഏകദേശം 1 കോടിയോളം രൂപ അത് നൽകിയത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്. പി എം എ വൈ പദ്ധതി പ്രഖ്യാപിച്ചു. അതിൻ്റെ ബാങ്ക് ലോണ് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. കഴിഞ്ഞ വർഷം 1 കോടി രൂപ അതിലേക്ക് ഈ ഭരണസമിതി നൽകിക്കഴിഞ്ഞു. കരാർ പിന്നെ എടുത്ത ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ അവർക്ക് ബാലൻസ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ഈ വർഷം 53 ലക്ഷം രൂപ നൽകി. ഏകദേശം 60 ലക്ഷം രൂപ മാത്രമാണ് ഇനി ഈ കരാറുകാർക്ക് നിലവിൽ ബാക്കിയുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാ ഭാഗത്തും പിന്നെ നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ആ തൊഴിലാളികൾക്ക് ആവശ്യമായ ഫണ്ടിൻ്റെ പോരായ്മ ഉള്ളതുകൊണ്ട് ഓൺ ഫണ്ടിൽ നിന്നാണ് ഇത്തവണ 30 ലക്ഷം രൂപ നൽകിയിട്ടുള്ളത്. അപ്പോൾ പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലാളികൾക്കായാലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായാലും കരാറുകാർക്കാണെങ്കിലും പി എം എ വൈ ആണെങ്കിലും വളരെ കൃത്യമായി ഓൺ ഫണ്ട് നൽകുന്നുണ്ട്. ഓരോ വർഷവും നഗരസഭ കൃത്യഫണ്ട് ഓരോ കൌൺസിലർമാർക്കും നൽകുന്നുണ്ട്. തന്റെ വാർഡിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് കൌൺസിലർമാരാണെന്നും പ്രവർത്തികൾ ചെയ്യാത്തതിന് നഗരസഭയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വൈസ് ചെയർമാൻ ടി പി ഷാജി വ്യക്തമാക്കി. ആവശ്യമായ സംഖ്യ നിലവിൽ ബാങ്ക് ബാലൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് പട്ടാമ്പി നഗരസഭ. എല്ലാ മാസവും മറ്റ് പല സ്ഥാപനങ്ങളെ അന്വേഷിച്ചാൽ അറിയാം എല്ലാ മാസവും വളരെ കൃത്യമായി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുണ്ട്. വളരെ കൃത്യമായി ഓരോ പ്രദേശത്തുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫണ്ട് സമയബന്ധിതമായി തന്നെ നൽകുന്നുണ്ട്. ഈ ആരോപണം നഗരസഭ തള്ളാണ്. എന്താ ഞാൻ പറയാനുള്ളത്? രണ്ടാമത് ഈ പറയുന്ന നഗരസഭ മറ്റൊരു ആരോപണം ഈ പറയുന്ന പ്രദേശത്തിലൊക്കെ പിന്നെ നഗരസഭയ്ക്ക് ഇഷ്ടപ്പെട്ട വാർഡുകളിൽ മാത്രം വികസന പ്രവർത്തനത്തിൽ കൊണ്ടു കൊടുക്കുന്നു എന്തുവർക്കാണ് പുള്ളി അത് പറയുന്നത്? ഒരു നഗരസഭ ഓരോ വർഷവും ഒരു ഒരു നിശ്ചിത സംഖ്യ ഓരോ കൗൺസിലർമാർക്ക് നൽകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഒരു കൗൺസിലർക്ക് ഒരു ഉദാഹരണത്തിന് ഒരു കൗൺസിലർക്ക് 5 ലക്ഷം രൂപ നൽകുന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപയുടെ പ്രവർത്തനം എന്താണ് എന്ന് രേഖാമൂലം നഗരസഭയെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ആ കൗൺസിലർക്കാണ്. ആ കൗൺസിലർ ചെയ്യാത്ത കാര്യങ്ങൾ അത് ഭരണസമിതിയുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വരുന്ന വർഷങ്ങളിലെങ്കിലും നഗരസഭ നൽകുന്ന ഫണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും.